ലാലേട്ടന്റെ പഞ്ച് ഡയലോഗുകളുമായി ലേഡി സൂപ്പർ സ്റ്റാർ. നിന്റെ പുത്തൻ റേവൻ ഗ്ലാസ് ഇത് ചവിട്ടിപ്പൊട്ടിച്ച നിന്റെ കാലം. ഇത് പ്രേക്ഷകരുടെ നിങ്ങളടക്കമുള്ള ഓരോരുത്തരുടെയും കയ്യൊപ്പ് പതിഞ്ഞ ഒരു പുരസ്കാരമാണ്. Flowers Indian Film Awards 2018 ഈ വരുന്ന ശനി ഞായർ ദിവസങ്ങളിൽ രണ്ട് ഭാഗങ്ങളിലായി രാത്രി 7 മണി മുതൽ ഫ്ലവേഴ്സിൽ. ഇവിടെ വരുന്ന ഓരോ കലാകാരന്മാർക്കും നിങ്ങൾ നൽകുന്ന സപ്പോർട്ടിന് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. ഒരുപാട് കലാകാരന്മാർ വിറവിയെടുത്ത കോമഡി ഉത്സവത്തിന്റെ ഈ വേദിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഉത്സവം തുടങ്ങണമെങ്കിൽ നമ്മുടെ ഭാരവാഹികളെ സ്വാഗതം ചെയ്യട്ടെ. സ്വാഗതം ചെയ്യാം തിരിച്ചേട്ടൻ, ഫക്രുചേട്ടൻ, പ്രജോദേട്ടൻ, ഒപ്പം ഇരിങ്ങാലക്കുട നിന്നും മാപ്രാണത്തു നിന്നും വന്നിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കോമഡി ഉത്സവം പവർഡ് ബൈ സെറ്റ് കെ ടെക്കോ സെക്യൂരിറ്റി സൊല്യൂഷൻസ് ആൻഡ് കോൺഫിഡന്റ് ഗ്രൂപ്പിൽ മിമിക്രി കോമ്പറ്റീഷൻ. മിമിക്രി കോമ്പറ്റീഷനായിട്ട് വരാൻ പോകുന്നത് റിബിൻ തമ്പാൻ ആൻഡ് ധനു. ധനു, എവിടാണ് വീട്? എന്റെ വീട് തൃശ്ശൂര് കുന്നംകുളം ഭാഗത്ത് അക്കിക്കാവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഓക്കേ, അവിടെ എന്ത് ചെയ്യുന്നു ധനു? ഗ്രാഫിക് ഡിസൈനർ ആയിട്ട് ജോലിയാണ്. ഓക്കേ, ആരൊക്കെയാ ലിസ്റ്റിലുള്ളത്? ആദ്യം അനിൽ നെടുമങ്ങാട്, അതുപോലെ തന്നെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, കലാബുൻ അനീഫ്. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിനടുത്ത് പറവൂർ എന്ന് വരുന്നത്. അവിടെ എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ കോയമ്പത്തൂർ നെഹ്റു കോളേജിൽ ഫൈനൽ ഇയർ എഞ്ചിനീയറിംഗ് പഠിക്കുന്നു. ലിസ്റ്റിൽ പിണറായി വിജയൻ സർ, എ കെ ആന്റണി, അതുപോലെ തന്നെ വിനയ് ഫോർട്ട്. വിനയ് ഫോർട്ട്, വെരി ഗുഡ്. അപ്പോ തുടങ്ങാം. നമ്പർ പറയൂ. നമ്പർ 2. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 2. അറിഞ്ഞില്ല ഉണ്ണി ഇത്രയും വലിയ പാട്ടുകാരനാണെന്ന്, ഞാൻ അറിഞ്ഞില്ല. എന്താണോ താൻ നന്നാവാത്ത? കുഴപ്പമില്ല, ലിസ്റ്റിൽ ഇല്ലല്ലേ? ലിസ്റ്റിലില്ല. ഗംഭീര്, ഗംഭീരായിട്ട് പിടിച്ചു അല്ലേ? കലക്കി തമിഴ്, എല്ലാരും അന്നപ്പെട്ടിരിക്കുക, അതുകൊണ്ടാ. ഓക്കെ പറയൂ. നമ്പർ 5. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 5. ആ മുകേഷ്. ഇല്ലേ ഇല്ലേ പുല്ല്. നീ എന്തിനാ പഠിക്കണേ? ഫൈനൽ ഇയർ LLB. അതല്ല ചോദിച്ചത്, നീ എന്തിനാ പഠിക്കണേന്ന്. നീ ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല, വെറുതെ കോളേജിന്റെ പേര് കളയാനായിട്ട്. പഠിക്കണേന്നുള്ളതുകൊണ്ട് മലപ്പുറം ഇട്ടതാട്ടോ. അടുത്ത നമ്പർ. നമ്പർ 4. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 4. എ കെ ആന്റണി സർ. വളരെ പൈശാചിക മൃഗയും സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ കേരള സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ 10 പൈസ ഇല്ലാത്ത അവസ്ഥ. ടുബാക്കോ യൂസ് എന്നുള്ള ഒരു പരസ്യം പറഞ്ഞു കഴിഞ്ഞാല്, ടുബാക്കോ യൂസ് ലിസ്റ്റ് ചെയ്യുന്നു. അടുത്തത് നമ്പറും ഇതേ തന്നെയാണ്. പറയൂ നമ്പർ. നമ്പർ 6. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 6. അശോക്. അറിയില്ല. ശരിയാ, ഞാൻ തെറ്റ് ചെയ്തു, ചെയ്യാൻ പാടില്ലാത്ത ഒക്കെ ചെയ്തു. എന്റെ മദ്യത്തിന്റെ ലഹരി ചെയ്തു പോയതാ. പക്ഷെ അവളോ, അവളൊന്ന് ഒറ്റ വെച്ചിരുന്നെങ്കിലോ, ഒന്ന് ഉറക്കെ കരഞ്ഞിരുന്നെങ്കിലോ. ഞാൻ ഉണർന്നു. ഉണർന്നല്ലേ. ഓക്കെ, ലാസ്റ്റ് നമ്പർ ധനുപിന്. നമ്പർ 10. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 10. എന്ന് പറഞ്ഞപ്പോ ഞാൻ കരുതി ചപ്പാത്തി കഴുകാൻ. എന്താണ് മുതലാളി, വയസ്സുകളൊക്കെ തോനായില്ലേ? ഇനിയെങ്കിലും ഈ തറ വേലകളൊക്കെ നിർത്തി അവനെ എന്റെ ജോലികൾ ചെയ്ത് ജീവിക്കാൻ നോക്കണേ. പിണറായി വിജയൻ സാറ് നമ്മുടെ ആറാം തമ്പുരാനിലത്തെ ഒരു ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാല്, എടോ വീരപ്പൻ എന്ന് പേരുള്ള തേർഡ് റേറ്റ് ചറ്റേ, താനാരാടോ നാട്ടുരാജാവോ? തന്റെ കളരിയും തരികയുടെ നമ്പറും എല്ലാം
ഈ നാട്ടിലെ പാവങ്ങളുടെ മേലെ ചെലവോ? കളി ഒരുപാട് കണ്ടവനായി ജഗന്നാഥൻ. ഒന്നും നടന്നില്ലെങ്കിൽ തന്നെ പച്ചക്ക് കൊളുത്തിയിട്ടേ ജഗന്നാഥനെ മണ്ണ് വിട്ടു പോവും. അപ്പോ റബിൻ ഇനി ഒരെണ്ണം കൂടി ഉള്ളൂ, അതും കൂടി അങ്ങ് നമുക്ക്. വിനയ് ഫോർട്ട്, വിനയ് ഫോർട്ട് നമ്മുടെ മോഹൻലാലിന്റെ നരസിംഹ എന്ന സിനിമയിലത്തെ പ്രപ്പോസൽ സീൻ ചെയ്ത് കഴിഞ്ഞാല് വെള്ളമടിച്ച് കോണ്ടിരിഞ്ഞ് പാതിരാത്രിക്ക് വീട്ടിൽ വന്ന് കയറുമ്പോ ചെരിപ്പൂരി കാലും മടക്കി തൊഴിക്കാനും, അതുപോലെ തന്നെ തുലാവർഷരാത്രികളിൽ ഒരു പുതപ്പിനടിയിൽ സ്നേഹിക്കാനും, അതുപോലെ തന്നെ എൻ്റെ മക്കളെ പെറ്റുപോറ്റുവാനും എനിക്കൊരു പെണ്ണിനെ വേണം. അപ്പോ പറ്റുമെങ്കിൽ പറ്റുമെങ്കിൽ കയറിക്കോ. താങ്ക് യു. ഓക്കെ, ധനൂപിന്റെ മൂന്നും ഉണ്ട് അല്ലേ? ആരാണ് ആദ്യം ചെയ്യാൻ പോവാ? അനിൽ നെടുമങ്ങാട്. അനിൽ നെടുമങ്ങാട്, ഓക്കെ. ഈ നഗരത്തിന് ഗംഗയെ വേണ്ട, അവൻ വെറും ഒരു വേസ്റ്റാ. അല്ല, ഗംഗ നിന്റെ ആരാ? അവന്റെ കെട്ടിയോൾക്ക് പോലും അവനെ വേണ്ട. പിന്നെ നീ എന്തിനാട അവന്റെ പിറകെ നടക്കുന്നത്? അവനൊരു തെരുവട്ടിയാടാ. തെരുവുപട്ടി പേയിളകി വീട്ടിലേക്ക് വന്നാ തല്ലി കൊല്ലും അല്ലേ? ഓ, അടുത്ത് ഒടുവിലുണ്ട് കൃഷ്ണൻ. ബോട്ടിക്കില്ലെന്ന പടത്തിലെ സത്യം മാസ്റ്റർ റിക്ഷാവണ്ടി ഒറ്റക്കാലം കൊണ്ട് തട്ടി ഒറ്റക്കൈ കൊണ്ട് പിടിച്ച് ബീഡി കത്തിക്കുന്ന ഒരു സീനുണ്ട്. ആ സീനിൽ കൊടുത്ത കാജാ ബീഡി ഉണ്ടല്ലോ, ഞാൻ കൊടുത്തതാ. ആ വട്ടക്കോട്ടയ്ക്കൊരു യാത്ര സായിപ്പിനി എട്ടക്ക പഠിക്കണത്ര എടക്ക രാമഭദ്ര വണ്ടിപ്പിട്ട്. എന്തേ, നീ വരുന്നില്ല? നിന്നെപ്പോലുള്ളവരാണ് ഈ തൊഴിലാളി വർഗത്തിന് അപമാനം. നീ നന്നായി, നിന്റെ നാട് നന്നായി, നിന്റെ നാട് നന്നായി, വീട് നന്നായി, വീട് നന്നായി, ഈ ലോകം മൊത്തം നന്നായി. പേര് ഞാനും മാറ്റും. ഈ മിമിക്രിക്കാരും സിനിമക്കാരൊക്കെ ചേർന്ന് എൻ്റെ പേരങ്ങൊരു കോമാളി പെരുവാക്കി ഈ ശശി ശശി എന്ന് പറഞ്ഞ് എൻ്റെ പുതിയ പേര് സോമൻ. എന്തേ, പ്രൊഫഷണലായിട്ട് പോകുന്ന ആളാണല്ലേ? ഏത് ട്രൂപ്പാണ്? കലാകൈരളി. അതിലെല്ലാ ലക്ഷണവും കാണുന്നുണ്ട്. പിന്നെ ഓരോരുത്തരെ അനുകരിക്കപ്പെടുമ്പോഴാണ് അവരുടെ നല്ല സമയം വരുന്നത്. ഇപ്പൊ അനീഫിക്കാൻ ആരും ഇതുവരെയായിട്ട് അനുകരിച്ചിട്ടില്ല. എന്തായാലും എനിക്ക് തോന്നുന്നു അനീഫിക്കൊക്കെ നല്ല സമയം ഇവിടെ വന്നു പോലെ നല്ല സമയമായിട്ട് തെളിഞ്ഞിരിക്കുകയാണ്. അത് കറക്റ്റ് കണ്ടുപിടിച്ച നിങ്ങളാണോ ഇത്ര കൃത്യമായിട്ട് അനുകരിക്കാനുള്ള? അത് ഒരു കഴിവുറ്റ കലാകാരനെ സാധിക്കുള്ളൂ. ഈ മറ്റൊരാൾ പറഞ്ഞ ഡയലോഗ് വേറൊരാൾക്ക് ചേർത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു കഴിവാണ്. അല്ലെ, ലാലേട്ടൻ പറഞ്ഞത് വിനയ് ഫോർട്ടിലൂടെ ചിന്തിച്ചത് വളരെ ഗംഭീരായി. അപ്പൊ തീർച്ചയായിട്ടും നല്ലൊരു ഭാവി ഉണ്ട് ഇതില്. രണ്ടുപേരും അസാധ്യ കലാകാരന്മാരാണ് കേട്ടോ. രണ്ടുപേരുടെ മിമിക്രി ഞങ്ങള് വളരെ നന്നായിട്ട് എൻജോയ് ചെയ്തു എന്നുള്ളതാണ്. ധനൂപ് ചെയ്തത് ലിസ്റ്റിൽ ഇല്ലാത്ത രണ്ടെണ്ണം ചെയ്ത് കഴിഞ്ഞു. അപ്പൊ കാരണം അപ്പോ ഉള്ളില് ഇഷ്ടംപോലെ ആർട്ടിസ്റ്റുകളെ ഇമിറ്റേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, പക്ഷെ സെലക്റ്റീവായി. അതിനകത്താണ് അധികം ആരും പറഞ്ഞിട്ടില്ലാത്ത താരങ്ങളെ എടുത്തിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അത് വളരെ നന്നായി അങ്ങനെ ചെയ്തത്. പിന്നെ ഡയലോഗ് മാറ്റിയതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയി. പ്രത്യേകിച്ച് ഒരുപാട് രസിച്ചു പോയി എക്കാൻ ആന്റണി സാറിന്റെ ആ പരസ്യം ചെയ്തത്. അത്തരത്തിലുള്ള സംഭവങ്ങൾ ചെയ്യുമ്പോഴാണ് ഇതൊരു കോമഡി എന്ന് പറയുന്ന സാധനം. കോമഡി ഉത്സവത്തിന്റെ ടൈറ്റിൽ ഒരു കോമഡി കിടപ്പുണ്ട്. അതുകൂടെ വരുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമാണ് വരുന്നത്. ഓൾ ദി ബെസ്റ്റ്. രണ്ടുപേരും നന്നായി. ധനൂപിന്റെ ഈ പറയുന്ന പോലെ പെർഫെക്ഷൻ ആയിരുന്നു കേട്ടോ എല്ലാ സ്റ്റാറുകളും. എനിക്ക് തോന്നുന്നു ധനൂപ് ഒരുപാട് സ്റ്റാറുകളെ ഇമിറ്റേറ്റ് ചെയ്യാറുണ്ടെന്ന് തോന്നുന്നല്ലേ. ഗംഭീരമായി ഇനിയും ഒരുപാട് വേദികൾ കിട്ടട്ടെ. അതുപോലെ നമ്മുടെ പിണറായി വിജയൻ സാറിന്റെ ആ ചേഞ്ച്, ആ ഡയലോഗ് മാറ്റി ചെയ്തത് അത് ഇവിടെ ആരും അങ്ങനെ ചെയ്തിട്ടില്ല ആ ഡയലോഗ് അല്ലേ. അതുപോലെ എ കെ ആന്റണി സാറും ഗംഭീരമായി രണ്ടുപേർക്കും ഒരുപാട് വേദികൾ കിട്ടട്ടെ. കോമഡി ഉത്സവം പവർഡ് ബൈ സെറ്റ് കെട്ടെക്കോ സെക്യൂരിറ്റി സൊല്യൂഷൻസ് ആൻഡ് കോൺഫിഡന്റ് ഗ്രൂപ്പ് എൽ. നമുക്ക് അടുത്തത് ഒരു വൈറൽ വീഡിയോ സെഗ്മെന്റ് ആണ്. വരാൻ പോകുന്നത് ആരാണെന്ന് അറിയാനായിട്ട് വീഡിയോ പ്രൊഫൈൽ. ഓർമ്മ വെച്ച നാൾ മുതൽ പാടാൻ ഏറെ കൊതിയായിരുന്നു വാസന്തിക്ക്. കാലം, സമയം, സാഹചര്യം ഇവയൊന്നും വാസന്തിയിലെ ഗായികയ്ക്കൊപ്പം നിന്നില്ല. കണ്ണൂർ ജില്ലയിലെ തൃച്ചംബരം സ്വദേശിനിയായ വാസന്തി ഇന്നൊരു സംഗീത വിദ്യാർത്ഥിനിയാണ്. ഈ പ്രായത്തിലും സംഗീതം അഭ്യസിക്കാൻ വാസന്തിയെ പ്രേരിപ്പിച്ചത് സംഗീതത്തോടുള്ള അടങ്ങാത്ത പ്രണയമാണ്. സ്വാഗതം വാസന്തിക്ക് കലയുടെ കലോപാസകരുടെ അനുപമ വേദിയിലേക്ക്. ചേച്ചി ഇന്ന് എന്താ ചെയ്യാൻ പോണേ? പാട്ട് പാടുന്നു. പാട്ട് പാടാൻ പോവാണ്. ഓക്കെ, ചേച്ചിടാ തുടങ്ങാലോ. ടൈലർ ആണ് ചേച്ചി. ഓ ചേച്ചി, അതിനിടയിൽ പാട്ടുകളാണ് ചേച്ചിയുടെ ഏറ്റവും വലിയ പാഷൻ. ഓക്കെ.
ആദ്യ കാലഘട്ടങ്ങളില് ഒന്നോ രണ്ടോ ഗായകരെ നമ്മൾ കേട്ടിട്ടുള്ളൂ. ദാസേട്ടൻ, ജയചന്ദ്രൻ, സുശീല, എസ് ജാനകി, പിന്നെ എം ജി ശ്രീകുമാർ വരുന്നു, ഉണ്ണിമേനോൻ, ജി വേണുഗോപാൽ, പിന്നീട് ഒരു വരവായിരുന്നു അഫ്സൽ, കാർത്തിക്, പ്രതാപ്, പ്രദീപ്, വിനീത്, അർജുൻ, ഗംഗ, രേണുക, റിമി, ജ്യോത്സന, സയനോര, ബിജു നാരായണൻ തുടങ്ങി വിജയ് യേശുദാസ് വരെ. പിന്നീട് വന്നത് ഐഡിയ സ്റ്റാർസിംഗ്, അതുപോലത്തെ റിയാലിറ്റി ഷോസ് എന്നാണ്. പിന്നെയും ഒരു വിഭാഗം മാറി നിൽക്കായിരുന്നു പാടാൻ കഴിവുള്ളവർ. അപ്പൊ യഥാർത്ഥത്തിൽ ഈ ആംബുലൻസിലെ ആൾക്കാർ പറയാറുണ്ട്, ഒരാൾക്ക് അപകടം പറ്റിക്കഴിഞ്ഞാൽ ഒരു മണിക്കൂറിന്, അതാണ് ഗോൾഡൻ ഹവർ എന്ന് പറയുന്നത്, ആ നിമിഷം കൊണ്ട് അയാൾക്ക് ജീവിതം കിട്ടുമെന്ന്. യഥാർത്ഥത്തിൽ 8 to 9 വരെയുള്ളതെന്ന് പറഞ്ഞാൽ പലർക്കും ഗോൾഡൻ ഹവേഴ്സാണ്. ഈ കിട്ടിയ നിമിഷം, അതായത് ഇപ്പോൾ ടി വി സ്ക്രീനിൽ ദാസേട്ടനെയും ജയചന്ദ്രനെയൊക്കെ കണ്ടും കേട്ടിട്ടുള്ളവർ ഇപ്പോൾ ചേച്ചീനെയാണ് കേട്ടോണ്ടിരിക്കുന്നത്. ലോകം മുഴുവനും ഈ സൂപ്പർ സ്റ്റാർസ് പാടിയ അതേ സ്ക്രീനിൽ ചേച്ചീനെ കണ്ടോണ്ടിരിക്കുക. അപ്പോൾ ചേച്ചിയുടെ ഗോൾഡൻ മിനിറ്റ്സ് ആണിത്, ഏറ്റവും സുവർണ നിമിഷമാണ്. ഈ നിമിഷത്തിൽ ചേച്ചിയാണ് വേൾഡിലെ സൂപ്പർ സ്റ്റാർ, കാരണം എത്രയോ കോടി മലയാളികൾ കണ്ടോണ്ടിരിക്കുക.
അതിനൊരു അവസരം തന്നത് ദൈവമായിട്ട് തന്നെയാണ്. ദൈവനിയോഗമാണ് കോമഡി ഉത്സവം എന്ന ഒരു പരിപാടി. അതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാം. ഇപ്പൊ ഒരു പ്രൊഫഷണൽ സിംഗർ ഒന്നും അല്ല ചേച്ചി, പക്ഷെ ഒരു നല്ലൊരു ട്രെയിനിങ് കിട്ടുകയാണെങ്കിൽ ആ താളവും ഇപ്പൊ ശ്രുതിയിലൊക്കെ പോകുന്നുണ്ട്. ആ താളവും ആ പേടിയൊക്കെ സ്റ്റേജ് ഫ്രൈറ്റ് ഒക്കെ മാറിയാൽ ചേച്ചി നല്ലൊരു ഗായികയാണ്. പക്ഷെ അതിനൊരു തുടക്കം കുറിക്കുകയാണ്. ഇനി ഇവിടം മുതല് ഒരുപാട് വേദികളിൽ ഇവരൊക്കെ പാടിയ വേദികളിലൊക്കെ തന്നെ പാടാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. തയ്യൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു പാട്ടുകാരി അങ്ങനെ കിടന്ന് വിങ്ങുന്നുണ്ടായിരുന്നു. അത് ഇന്ന് എന്താ പറയാ, പുറത്തേക്ക് വന്നു എന്ന് വേണമെങ്കിൽ പറയാല്ലേ. കാരണം ഒരു വലിയ വേദി കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് കാലത്തെ ഒരു ആഗ്രഹമായിരിക്കും. കാരണം ഒരുപക്ഷെ നന്നായിട്ട് പാടുന്ന ഇതുപോലെയുള്ള പല ചേച്ചിമാരും ഉള്ളിൻ്റെ ഉള്ളിൽ സംഗീതം കൊണ്ട് നടന്നിട്ട് അവസരം കിട്ടാതെ അവരങ്ങനെ അതങ്ങ് അടക്കി വെച്ച് അങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ ഇവിടെ ഇങ്ങനൊരു വേദി ഉള്ളത് കൊണ്ട് ചേച്ചിയെ പോലെയുള്ളവരെ ഞങ്ങൾക്ക് കാണാൻ പറ്റി. ചേച്ചിയെ പോലെയുള്ളവരുടെ പാട്ടുകൾ നമ്മുടെ പ്രേക്ഷകർക്ക് കേൾക്കാൻ പറ്റുകയാണ്. ഇനി കൂടുതൽ കൂടുതൽ വേദികൾ ഉണ്ടാവട്ടെ, പാട്ടിനോടുള്ള ഈ പാഷൻ അങ്ങനെ തുടരട്ടെ. എല്ലാ ആശംസകളും. ചേച്ചി നല്ല ശബ്ദമായിരുന്നു പാട്ടിന്. അതുപോലെ തന്നെ ചേച്ചിയൊക്കെ ഇങ്ങനെയുള്ള പാട്ടുകൾ പാടുമ്പോൾ അത് നമ്മൾ കാണുന്ന പ്രേക്ഷകർക്ക് മാത്രമല്ല, ഇനി വരുന്ന തലമുറയ്ക്ക് പോലും ഇങ്ങനെയുള്ള നല്ല പാട്ടുകൾ ഉണ്ടായിരുന്നു എന്നുകൂടി കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അവരെല്ലാവരും ഈ പാട്ട് ഏതാണെന്നും അത് ആസ്വദിക്കാനുള്ളൊരു മനസ്സ് അവർക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. ചേച്ചി ഒരു പ്രൊഫഷണലായിട്ട് പഠിക്കാതെ തന്നെ ഇത്രയും മനോഹരമായ പാട്ട് കോമഡി ഉത്സവത്തിൻ്റെ വേദിയിൽ വന്ന് പാടിയതിന് പ്രത്യേകമായി നന്ദി ഞാൻ പറയുകയാണ്. താങ്ക് യു. താങ്ക് യു. ഇവിടെ വന്നതിൽ വലിയ സന്തോഷം. താങ്ക് യു. കോമഡി ഉത്സവം പൗട്ട് ബൈ സെറ്റ് കേട്ട സെക്യൂരിറ്റി സൊല്യൂഷൻസ് ആൻഡ് കോൺഫിഡൻസ് ഗ്രൂപ്പിൽ. ഇനി അടുത്തത് സ്പോട്ട് ഡബ്ബിംഗ് ആണ്. അങ്ങനെ വെറുതെ ഒരു സ്പോട്ട് ഡബ്ബിംഗ് അല്ല, കാരണം ഇദ്ദേഹം ഇവിടെ വന്നിട്ടുള്ളപ്പോഴൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ട് മിമിക്രി അവതരിപ്പിച്ചിട്ടുള്ളൂ. നമുക്ക് സ്വാഗതം ചെയ്യാം രാഹുലിനെ. കഴിഞ്ഞ പ്രാവശ്യം തലകുത്തിന് ഇതെന്താ കയ്യില്? ഇത് ഒരു റുബിക്സ് ക്യൂബ് ആണ് ചേട്ടാ. റുബിക്സ് ക്യൂബ് വെച്ചിട്ട്, അതായത് ഞാൻ ശ്രീനിവാസൻ ചേട്ടന്റെ ഒരു സ്പോട്ട് ഡബ്ബിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനുള്ളിൽ ഈ ക്യൂബ് തീർക്കാനുള്ള ഒരു ശ്രമമാണ്. അല്ല, മിഥുൻ ചേട്ടൻ ഒരു ഹെൽപ്പ് ചെയ്താൽ മതി, ഓഡിയൻസിന്റെ ഒന്ന് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഷഫിൾ ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ. വേണ്ട, ആവശ്യത്തിൽ അലമ്പായി. അമ്മിനെ ഇക്കാനെ കാത്തിരുന്ന് മടുത്തേ, എന്ത് ചെയ്യാനാ പൊന്നെ? നാട്ടുകാരൊക്കെ ഒന്ന് പോയി കിട്ടണ്ടേ? അമ്മിനെ ഇവല്ല കഴിച്ചേ, എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കണമെന്ന് പണിക്കാരത്തോടൊക്കെ പറഞ്ഞേണ്. ഈ പോര നിറച്ചു പണിക്കാരത്തികളാ അള്ളതാണ്. ഞമ്മക്കിപ്പോഴും വിശ്വാസം മിന്നില്ല. ഒരാഴ്ച മുമ്പ് പുത്തനങ്ങാടിയിൽ വെച്ച് ഞമ്മളെ മുന്നിൽ വന്ന് ഒഴിച്ച നിലാവ് ഇപ്പം ഇതാ ഞമ്മൾ മണിയറയിൽ വന്ന് ഒഴിച്ചിക്കണ്. അമ്മിനെ എന്തെന്നും മുണ്ടാത്ത് നാണാണ്, എൻ്റെ വെക്കോ നാണോ ഒക്കെ മൊയ്തുകുട്ടിക്കൊന്ന് മാറ്റണുണ്ട്. നേര് പറയട്ടെ മുത്തേ, എന്നെ പോലത്തെ ഒരു പൂവൻ ഭയത്തിന് ഞമ്മക്ക് ബീഡറായി കിട്ടുമെന്ന് ഒട്ടും വിചാരിച്ചല്ല. അന്നങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഞമ്മക്കൊരു സിനിമാപ്പാട്ട് ഓർമ്മ വരികയാണ്. രമിശാനിലെ ചന്ദ്രികയോ അരബിപ്പെങ്കൊടിയായിമ്പൂമ്പൊടി ആരുജ് ആരുജ് ആരുജ്. അമ്മിനെ അന്നെ ഞമ്മ തന്നെ പഠിച്ചോനാണ്, അല്ലെങ്കിൽ എൻ്റെ വാപ്പയും ഞമ്മളെ വാപ്പയും കൂട്ടുകച്ചോടം ചെയ്യോ? ഞമ്മളെ ബാപ്പാക്ക് എൻ്റെ ബാപ്പ കൊടുക്കാനുള്ള കായ് വാങ്ങാൻ ഞമ്മളെൻ്റെ പുരയിൽ വരൂ? കായ് വേണ്ട അന്നെ മതി എന്ന് ഞമ്മൾ പറയൂ? അമ്മിനെ ഇങ്ങോട്ട് അടുത്ത് പാ, എൻ്റെ ആ കുലുങ്ങി കുലുങ്ങിയുള്ള നടത്തം ഞമ്മളൊന്ന് കാണട്ടെ. വാ ഇക്കാൻ്റെ അടുത്തേക്ക് വാ, വെക്കം മാറിയിക്കില്ലേ, എന്നാൽ ഞമ്മൾ അങ്ങോട്ട് വരാം. ഹ്
ഉമ്മ ഓടിവരി ഓടിവരി ഉമ്മ ഓടിവരി ഇത് വേറെ തലത്തിലോട്ട് കൊണ്ടുപോയി കളഞ്ഞു എന്ന് പറഞ്ഞതിനാൽ ഇവൻ കൊണ്ടുപോയ തലത്തില് ഫുള്ളി സോൾവ്ഡ് റൂബിക്യൂബ്. അത് നീ എത്ര സമയം എടുത്തത് പഠിക്കാൻ? ഞാന് എൻ്റെ ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു ആജിത് എന്ന് പറഞ്ഞിട്ട്, അപ്പൊ അവന് ഇത് ചെയ്യുന്ന കണ്ടപ്പോ എനിക്ക് പ്രാന്ത് കയറി. പിന്നെ ഞാൻ യൂട്യൂബില് ഇതിന്റെ ട്യൂട്ടോറിയൽ ഇതുണ്ട്, അപ്പൊ ഓരോ സ്റ്റെപ്പായിട്ട് പ്രാക്ടീസ് ചെയ്താല് പഠിക്കാൻ പറ്റും. എന്നിട്ട് അത് പഠിച്ചിട്ട് പിന്നെ നീ ഇത് ഡബ്ബിംഗ് പഠിച്ചു? ഡബ്ബിംഗ് പഠിച്ചു. നീ ഇതിൽ എന്തായാലും നോക്കിയല്ലേ പറ്റുള്ളൂ നിനക്ക് തിരിക്കാൻ. അപ്പൊ പിന്നെ ലിപ്പ് എങ്ങനെ പിടിക്കും? ലിപ്പ് ഞാൻ കുഴപ്പമില്ല, ഗ്യാപ്പിൽ എനിക്ക് സ്റ്റാർട്ടിംഗ് കിട്ടിക്കഴിഞ്ഞാൽ ഓരോ സ്റ്റെപ്പുകൾ കിട്ടും. അപ്പൊ ആ ഗ്യാപ്പ് നോക്കിയിട്ട് ഞാൻ സത്യം പറഞ്ഞാലേ ഇങ്ങോട്ട് വന്ന എന്തിനാന്ന് ആലോചിക്കുന്നത്, അറിയാതെ വന്നു പോയതാണ്. അല്ല ഇതിന്റെ ഒരു വശം തന്നെ നമ്മൾ പഠിച്ചിട്ടില്ല ഇപ്പോഴും. അതിന്റെ കൂട്ടത്തിൽ ഞാൻ ഇത് നോക്കിക്കൊണ്ടിരുന്നത്, ഇത് ബ്രെയിനും കൈയും ലിപ്പും ഇതും മനസ്സും എല്ലാം പല സ്ഥലങ്ങളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നിട്ട് ഇത് ചെയ്തോണ്ടിരിക്കുമ്പോ ഞാൻ അറിയാതെ പിന്നാലെ ഫോളോ ചെയ്ത് വന്നാണ്. അല്ല അത്രക്ക് ഇൻവോൾവ് ആയി പോയത് മാത്രമല്ല, നിങ്ങളുടെ പിന്നാലെ വന്നുപോയി. എനിക്ക് ഇതിന്റെ ഒരു വശം മാത്രം പഠിപ്പിച്ചു തന്നെ ഡബ്ബി എന്നുള്ളത് ഉറപ്പായിരുന്നു. ശബ്ദം അനുകരിച്ചിട്ട് എനിക്ക് വന്നു ലോകത്ത് ആരും ചെയ്തിട്ടുണ്ടാവില്ല. അതിനകത്തുനിന്ന് പിന്നെ വേറെ വല്ല സ്ഥലത്തും പോയിട്ട് റൂബിക്യൂബ് ചെയ്യണ മലയാളികളും നമുക്ക് ഇടയിൽ കുറവാണ്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തില്ല, മിമിക്രി ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ ഡബ്ബിയുണ്ടേ, ലിപ്പും പിടിക്കണ്ടേ, അതിന്റെ ഇടയ്ക്ക് പാട്ട് പാടുന്നുണ്ട്. സ്പോട്ട് ഡബ്ബ് ചെയ്ത് സ്പോട്ട് സിംഗ് ചെയ്ത് ഈ അബാക്കസിന്റെ ഒക്കെ ഭയങ്കര ട്രെയിനിങ് ഒക്കെ ചെയ്തിട്ടാണ് ഈ സംഗതി റെഡിയാക്കി ഒക്കെ എടുക്കുന്നത്. കൊച്ചു കുട്ടികളെ ഇപ്പൊ ചെയ്യുന്നുണ്ട്, പക്ഷേ ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. പക്ഷെ ഇപ്പൊ എനിക്ക് ഇത് ഈ സ്പോട്ട് ഡബ്ബിങ്ങിൽ കൊണ്ടുവന്നതിനുള്ള ആ ഒരു തോട്ട്, ആ ഒരു ഐഡിയ എന്ന് പറയുന്നതിനകത്ത് മിക്കവാറും കേണൽ സല്യൂട്ട് ചെയ്യും. ഐഡിയക്ക് ഉഗ്രനായിരുന്നു. ഉഗ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അത്ഭുതം എന്ന് മാത്രമല്ല ടെൻഷനും ഉണ്ട്. ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം ശ്രീനിയേട്ടൻ്റെ നല്ലൊരു ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു സീനാണ്. അതിനകത്തൊരു ചിരിക്കൊപ്പം പുറകിൽ നമ്മുടെ ഉള്ളിൽ ഒരു ചെറിയ ടെൻഷനുണ്ട്. ഇത് കൃത്യമായിട്ട് കറക്റ്റായിട്ട് ആക്കുമോ, കാരണം പുറകോട്ട് തിരിഞ്ഞു നോക്കാനും വയ്യ. അതിൽ തന്നെയാണ് ഞങ്ങൾ, സീനിൽ തന്നെയാണ്. അപ്പോൾ ആ അതിൻ്റെ പെർഫെക്ഷൻ ഒട്ടും ചോർന്നു പോവാതെ തന്നെയാണ് ഇത് റെഡിയാക്കിയെന്നുള്ളതാണ്. അത്ഭുതമായിരുന്നു കേട്ടോ, അടിപൊളി തന്നെ. അല്ലറിയാം, നമ്മളൊരു പേഷ്യന്റിനെ മേജർ ഓപ്പറേഷന് അകത്തോട്ട് കയറ്റിയിട്ട് ഇത് കഴിഞ്ഞ് ഡോക്ടറുടെ വരവ് കാത്തിരിക്കും നമ്മള്. എന്തായി ഡോക്ടർ ഒന്ന് ചാടി എഴുതേക്കും, ആ ഒരു ടെൻഷനായിരുന്നു എനിക്ക് ഡബ്ബിംഗ് കണ്ടപ്പോ. കാരണം ഇത് തിരിക്കുന്നു, മിഥുൻ അവിടെ നോക്കുന്നു, പിന്നെ ഇടയ്ക്ക് ഞാനിങ്ങനെ നോക്കുന്നു. കാരണം നമ്മൾ എല്ലാവരും നോക്കുമ്പോൾ ചിലപ്പം കോൺസെൻട്രേഷൻ പോകുന്ന വെച്ചാൽ നമ്മളിങ്ങനെ ഇരിക്കുകയായിരുന്നു. എന്തായാലും അതിഗംഭീരമായിരുന്നു കേട്ടോ. വേറെ ഈ പറയുന്ന പോലെ ഒന്നും ഒരു കുറവും പറയാനില്ല. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. കോമഡി ഉത്സവം ബോട്ട് ബൈ സെറ്റ് കെ ടെക്കോ സെക്യൂരിറ്റി സൊല്യൂഷൻസ് ആൻഡ് കോൺഫിഡന്റ് ഗ്രൂപ്പിൽ മിമിക്രി ലോകത്തിന് കോമഡി ഉത്സവം നൽകുന്ന ആദരം ഇന്ന് ഞങ്ങൾ ഇവിടെ ആദരിക്കുന്നത് ആരെ എന്ന് അറിയാനായിട്ട് ലെറ്റ്സ് ടേക്ക് ലുക്ക് അറ്റ് ദി വീഡിയോ പ്രൊഫൈൽ. നാടകവേദികളിലൂടെ കലാരംഗത്തേക്ക് ചുവടുവെച്ച്, പിന്നീട് കൊച്ചിൻ കലാഭവനിലൂടെ കലാസ്വാദകരുടെ പ്രിയപ്പെട്ട കൊമേഡിയനായി മാറിയ വ്യക്തിത്വം കലാഭവൻ ജോഷി. തന്റെ കലാസബരിയുടെ 25 വർഷം പൂർത്തീകരിച്ച കലാഭവൻ ജോഷി മിമിക്രി എന്ന കലാരൂപത്തെ കൂടുതൽ ജനകീയമാക്കുന്നതിൽ പ്രധാന പങ്കുവച്ച കലാകാരൻ കൂടിയാണ്. ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം, ദേ മാവേലിക്കൊമ്പത്ത് തുടങ്ങി 250-ൽ പരം പാരഡി കാസറ്റുകൾക്ക് പിന്നിൽ തന്റെ ശബ്ദം കൊണ്ട് വിസ്മയം തീർക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. 20-ൽ പരം സിനിമകളിൽ ചെറുതും വലുതുമായ വേഷങ്ങൾ അവതരിപ്പിച്ച കലാഭവൻ ജോഷി സുവർണ പുരുഷൻ, പഞ്ചവർണ തത്ത, ചാലക്കുടിക്കാരൻ ചങ്ങാതി തുടങ്ങി റിലീസ് ചെയ്യാനിരിക്കുന്ന ചിത്രങ്ങളിലും മികച്ച വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. കലാഭവൻ ജോഷിക്ക് കോമഡി ഉത്സവവേദിയിൽ ആദരവ്. ശരിക്കും പറഞ്ഞാല് ഒരു സിനിമാല കാലഘട്ടം മുഴുവൻ നിങ്ങൾ വളരെ എന്ന് വെച്ചാല് നിറഞ്ഞു നിൽക്കുന്ന പ്രസൻസ് ആണ്. എപ്പോഴും ഇപ്പോഴും വേദികളെ എപ്പോഴാ നോക്കിയാലും
മിക്കവാറും. പക്ഷേ ഒരുപാട് നിറവിന് കുറവ് വന്നിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും എനിക്കും കൂടി പറഞ്ഞു. എന്തായാലും ഒത്തിരി സന്തോഷം ഈ ഫ്ലവേഴ്സ് ചാനലിന്റെ ഈ കോമഡി ഉത്സവത്തിന് പങ്കെടുക്കാൻ സാധിച്ചതിൽ. കാരണം എൻ്റെ സഹപ്രവർത്തകരായിരുന്നു അവർ മൂന്ന് പേരും. അവരുടെ മുമ്പിൽ വീണ്ടും വരാനും പെർഫോം ചെയ്യാനൊക്കെ സാധിച്ചതിൽ, നിങ്ങളുടെ ആദരവ് ഏറ്റുവാനൊക്കെ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. പ്രത്യേകിച്ച് മിഥുനെ കണ്ടുമുട്ടിയില്ല. കാരണം ഈ പ്രോഗ്രാം കാണുമ്പോൾ എൻ്റെ മനസ്സിൽ ഏറ്റവും സന്തോഷം നൽകിയിരുന്ന ഒരാൾ മിഥുനാണ്. കാരണം ഇവിടെ വരുന്ന മത്സരാർത്ഥികൾക്ക് ഏറ്റവും പോസിറ്റീവ് എനർജി കൊടുക്കുന്ന ഒരു താരം. ഒരു സല്യൂട്ട്, ഒരു ഷെയ്ക്കൻ, ഒരു സല്യൂട്ട്. ഇവിടൊക്കെ സല്യൂട്ടിന്റെ ആൾക്കാരാണല്ലേ. ആ അത് എനിക്ക് മനസ്സിലായി. പ്രജോദ് ഒരു സല്യൂട്ടിന്റെ ആളാണെന്ന് കൃത്യമായിട്ട് അറിയാം. കാരണം ഞങ്ങളൊക്കെ കലാഭവനില് ഒരുമിച്ചുള്ള ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ യൂണിവേഴ്സൽ എന്ന് പറയുന്ന ടീമിൽ ഞങ്ങളൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്ന ആൾക്കാരാണ്. ഒരു കാലഘട്ടത്തിലെ കാസറ്റിന്റെ ഒരു കാലഘട്ടം, ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചടം, ദേമാവേലി കുമ്പത്ത് എന്ന് പറയുന്ന കാസറ്റുകളിലെല്ലാം ഏകദേശം ഒരു 250 പരം കാസറ്റുകൾ ഞാനും ടിനിയും പ്രജോദൊക്കെ പക്രു ഒക്കെ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. ദിലീപേട്ടൻ ഇന്നസെന്റ് എടുക്കുന്ന പോലെ ലോകത്തിൽ ആരും എടുക്കുന്നത് കേട്ടിട്ടില്ല. അതിനുശേഷം ആരെന്നുള്ളൊരു ചോദ്യം നിൽപ്പുണ്ടായിരുന്നു. സത്യം. ദിലീപേട്ടൻ വളരെ തിരക്കേറിയപ്പോ അതിനെ അതിനോ പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു പടി കൂടുതലാണ് ജോഷി ചെയ്തിട്ടുള്ളത്. അതായത് ദിലീപേട്ടൻ മൂന്ന് വർഷത്തിന് ശേഷം, മൂന്ന് വർഷം ചെയ്തു ദിലീപേട്ടൻ, അതിന് ശേഷം ഞാനാണ് ചെയ്തത്. അത് പുട്ടുകച്ചവടവും ദേമാവേലി കുമ്പത്തും രണ്ടും ഞാൻ ചെയ്തു. അത് ഒത്തിരി സന്തോഷമുള്ളൊരു കാര്യം തന്നെയായിരുന്നു. ആ കാലഘട്ടത്തിൽ ഇന്നൊരു സിനിമ ഇറങ്ങുന്ന പോലെയായിരുന്നു ഈ ദേമാവേലി കുമ്പത്ത് അല്ലെങ്കിൽ പുട്ടുകച്ചവടം. ആ കാലഘട്ടം ഇപ്പോഴും മനസ്സിൽ നന്നായി മായാതെ നിൽക്കുകയാണ്. ഒത്തിരി സന്തോഷം. അപ്പോൾ എന്തായാലും നമുക്ക് ഈ പറഞ്ഞു കേട്ടതിൽ വെച്ചിട്ട് ഞാൻ പറയട്ടെ, ആദ്യമേ തന്നെ വന്നപ്പോൾ തന്നെ ചോദിക്കണം എന്ന് വിചാരിച്ചാണ് ഇന്നസെന്റ് ഏട്ടൻ. തീർച്ചയായിട്ടും ഇന്നസെന്റിന്റെ രാവണപ്രഭു എന്ന് പറയുന്ന സിനിമയിൽ ഇന്നസെന്റ് ഏട്ടൻ ഒരിത്തിരി വയസ്സായിട്ടുള്ള കഥാപാത്രമാണ്. നമ്മുടെ ശേഖരനോട് നെപ്പോളിയനോട് ഒരു ഡയലോഗ് പറയുന്നുണ്ട്, അത് നമുക്കൊന്ന് എഴുതിയാം. ഇവിടെ നല്ല നാടൻ ചീരയുടെ വിത്ത് കൊടുക്കുന്നുണ്ടെന്നറിഞ്ഞു, അത് മേടിക്കാൻ വന്നതാ. എന്താ ശേഖരന് വേണോ? അറിഞ്ഞില്ല. തന്നെ മാത്രം ചികിത്സിക്കാനുള്ള ഒരു ഹോസ്പിറ്റലാണ് ഞാൻ കരുതില്ല. എന്നാ ഇതിന്റെ മുന്നിൽ തൂക്കണം ഒരു ബോർഡ്, കുഷ്ഠരോഗാശുപത്രി എന്ന്. മനസ്സിന്റെ കുഷ്ഠം മാറ്റണ ആശുപത്രി എന്താടോ നന്നാവാത്തേ. ഇതിപ്പോ ഇന്നസെന്റ് ഒരു വയസ്സായ കഥാപാത്രമാണ്. ഇനി ഇന്നസെന്റ് ഏട്ടൻ നമ്മുടെ കല്യാണരാമൻ എന്ന സിനിമയിൽ ആ ചോറ് വിളമ്പുന്ന ഒരു രംഗം. അതെ 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 അതെ. അപ്പൊ ചോറ് വിളമ്പാൻ ഞാൻ വരുമ്പോ അതിൽ കുറച്ച് ഡയലോഗ്സുകൾ ഉണ്ട്. അപ്പൊ അതറിയാലോ, ലേശം ചോറ് വേണ്ട, മോരൊഴിച്ച് കഴിക്കാൻ വേണ്ട, ലേശം രസം കൂട്ടി കുഴക്കാനായിട്ട് വേണ്ട. നല്ലോ പറഞ്ഞത്. തന്നോട് ഞാൻ 16 പ്രാവശ്യം ചോറ് ചോറും തന്നെ പറഞ്ഞേ, അല്ലാതെ അച്ഛനൊന്നും മാറിയില്ലല്ലോ. താനെന്താ വേഷം കൊണ്ട് എടുക്ക? ഞാൻ പഴയൊരു ജിംനാസ്റ്റ്, എനിക്ക് എതിരെ കുമ്പിടാൻ പറ്റില്ല. അല്ല രാമൻകുട്ടി, നായന്റെ മോനോട് ഞാൻ ചോദിച്ചത് 1000 തവണ ചോറ് വേണോ ചോറ് വേണോ ചോറ് വേണോന്ന്. നിന്റെ കല്യാണം വിളിച്ചിട്ട് നീ കല്യാണ കട കാണിച്ചിട്ട് പോയാ മേടം നായന്റെ മോനെ. അതെന്താണ് നിനക്ക് ചോറ് വേണ്ടാത്ത? മര്യാദക്ക് ചോറ് എന്നിട്ട് പോടാ. ഏ എനിക്ക് ദേഷ്യം വന്നല്ലോ, തുപ്പിട്ട് ഞാൻ ചോറ് വേണം പൊട്ടാ. ഇത് ഇത്രയും കൂടി ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഇന്നസെന്റ് ആയിരുന്നു നമ്മൾ ചെയ്തത്. ഇനി ഇന്നസെന്റ് ഏട്ടൻ ഈ വേദിയിൽ വരികയാണ്. എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഈ ഫ്ലവേഴ്സ് ചാനലിന്റെ എന്താ കോമഡി പല പരിപാടികളിലേക്കും പോണെ ഏതാ പരിപാടി എന്ന് അറിയില്ല. അതുകൊണ്ടാണ് ഈ കോമഡി ഉത്സവത്തിലും ഓരോരുത്തരെ കാണുമ്പോഴൊക്കെ ഞാനിങ്ങനെ ആലോചിക്കും, എൻ്റെ കഞ്ഞൂടി മുട്ടിക്കാൻ വന്ന ആൾക്കാരാണല്ലോ എന്നൊക്കെ. ഞാൻ പിന്നെ ഒരു മനുഷ്യന് അല്ലെങ്കിൽ ശരീരമൊക്കെ പ്രതിരോധിക്കാനുള്ളൊരു ശക്തി ഉണ്ടാക്കിയെടുക്കുക, അതിനൊക്കെ ഈ ചിരി നന്നായിട്ട് ഉപകരിക്കും എന്നുള്ള കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയുക. ഇപ്പോൾ ടിനിയെ പോലുള്ള ആൾക്കാരൊക്കെ നല്ല മസിൽമാന്മാരാ. 1 കിലോ മസിൽ വേണമെന്നുണ്ടെങ്കിൽ ടിനിയോട് ചോദിച്ചു കഴിഞ്ഞാൽ ടിനി പറയും, ഞാനൊന്ന് ഡംബിൾ എടുക്കട്ടെ, ഞാനൊന്നൊരു പുഷപ്പ് എടുക്കട്ടെ, 1 കിലോ മസിൽ ഇതേ കൊണ്ടുവരും. അതുപോലെയുള്ള ആൾക്കാരാ. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും ഒരു MP എന്ന നിലയിലും അമ്മയുടെ പ്രസിഡന്റ് എന്ന നിലയിലൊക്കെ എൻ്റെ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. ശരിക്കും കേട്ടോ, ഈ
അതാ പറഞ്ഞ നമുക്ക് എത്ര പേര് ഇവിടെ വന്ന് ഇന്നസെന്റ് അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും ലെജൻഡുകൾ ചെയ്യുമ്പോൾ അതിനൊരു മാർക്കപ്പാട്ടാണല്ലോ ശരിക്കും പറഞ്ഞാൽ അല്ലേ. തീർച്ചയായിട്ടും വളരെയധികം സന്തോഷം. കാരണം മിഥുൻ്റെ എന്ന് അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോഴുണ്ടല്ലോ എന്തൊരു സന്തോഷം എന്ന് അറിയാം. ഞാൻ അങ്ങനെ ഭയങ്കര എപ്പോഴും പറയില്ല ഒരു ഒരാളും ഈ ഫ്ലോറിൽ വന്നിട്ട് തളർന്നു പോവില്ല. അത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ ഞാൻ കൂടുതലായി ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ കൊച്ചിൻ ഹനീഫ്കയാണ്. അന്ന് ശരീരമൊക്കെ അതിന് നല്ല പാകത്തിലുണ്ടായിരുന്നു. അത് എടുക്കുമ്പോൾ അതിനൊരു ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമുക്കതൊന്ന് ഒന്ന് ട്രൈ ചെയ്യാം. ആഹാ പിള്ളേച്ച, ഇന്നലെ പിള്ളേർ കണി കാണിച്ചെന്ന് പറഞ്ഞു എന്താ കാണിച്ചത്? കൊണ്ടുവന്നിട്ടുണ്ടോ? എവിടെ? വൃത്തികേട്. കേസ് കൊടുക്കണം പിള്ളേച്ച, പോലീസ് അന്വേഷിക്കട്ടെ. തിരുവനന്തപുരത്തേക്കൊന്ന് വിളിച്ചാലോ? ചേക്കിലെ യൂത്ത് വിങ് സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ പറഞ്ഞ അവർക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഹോസ്റ്റല്ലേ എന്റെ തിരുവനന്തപുരം, അവിടെ തന്നെ കാണില്ലേ? എന്താ ഓടിപ്പോകോ? അയ്യടാ. പിന്നെ പണ്ട് കാലത്ത് ചെയ്തിരുന്ന ഒരു കാര്യമായിരുന്നു പട്ടികളുടെ, അതായത് ഒരു പട്ടികൾ എപ്പോഴും കുറയ്ക്കുമ്പോൾ എന്ന് പറഞ്ഞ് കുറയ്ക്കില്ല, അതിനൊരു ടൈമിംഗ് ഉണ്ട്. അഞ്ച് കുറയെങ്കിലും ഒരു സ്വാഭാവികമായിട്ട് നിൽക്കും. ഇപ്പോൾ കുറയ്ക്കുമ്പോൾ അത് അതെല്ലാം നിൽക്കുള്ളത്, അവർ അവരങ്ങനെ നിൽക്കുള്ളു. അല്ലാണ്ട് അങ്ങനെ കുറയ്ക്കില്ല, അതങ്ങനെ എന്തായാലും നിൽക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു വേറെ വെർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് രണ്ട് പാടം, ഇത് നടുക്ക് റോഡ്, അതിൻ്റെ അപ്പുറത്ത് അകലെ നിന്നൊരു പട്ടിയുണ്ട്, ഇവിടെ നിന്ന് ഒരു പട്ടി കുറയ്ക്കുന്നു, അവിടെ നിന്ന് റിപ്ലൈ വരുന്നു. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ചെറിയ ചില വോയിസുകൾ, ഇപ്പോൾ ഞാൻ സത്യത്തിൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ ശബ്ദമൊന്നും അനുകരിക്കാറില്ല. അത് ഈ കോട്ടയം ആൾക്കാർക്ക് വിട്ടുകൊടുത്തിരിക്കുന്ന ഒരു സംഭവമായിരുന്നു. കാരണം അവർക്കത് കിട്ടുള്ളൂ എന്നുള്ളൊരു വിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ അടുത്ത കാലത്ത് അത് ഒന്ന് ട്രൈ ചെയ്തപ്പോൾ ഒന്ന് കിട്ടിയോന്നൊരു സംശയം. അപ്പോൾ ഈ കോമഡി ഉത്സവത്തിലൂടെ ആ ഉമ്മൻചാണ്ടിനെ ഒന്ന് ഒരു വെറൈറ്റി ആയിട്ടൊന്ന് കാണിക്കാം. ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികളെ അതിജീവിച്ച മനുഷ്യരാണ്. ഇത് ഈ കോമഡി ഉത്സവം എന്ന് പറയുന്ന ഈ ഫ്ലോറ് എൻ്റെ ജനസമ്പർക്ക പരിപാടി ചെയ്താലോ എന്ന് ഞാൻ ആലോചിക്കുക. കാരണം അത്ര പോസിറ്റീവായിട്ടാണ് ഇതിനെ ജനങ്ങൾ സ്വീകരിക്കുന്നത്. അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ഇവിടെ ഓക്കി എന്ന് പറയുന്ന ചുഴലിക്കാറ്റിൽപ്പെട്ട ഒത്തിരി നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളിൽ നിന്നും വിട്ടുപോയി. പക്ഷേ അതിൽ നിന്നും എനിക്കൊരു കാറ്റ് വന്നു, സരിതാ കാറ്റ്. ആ കാറ്റിൽപ്പെട്ട എൻ്റെ കൂടെ നിന്ന് എല്ലാവരുടെയും കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോയി. പക്ഷേ ഞാൻ മാത്രം പോയില്ല. കാരണം എൻ്റെ കർത്താവ് അത്രയും ശക്തനായ കർത്താവായിരുന്നു. എന്നെ ശക്തനാക്കുന്നവനോടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. ഫിലിപ്പി 4:13 വചനമാ വചനം. ഇത് എത്രത്തോളം ഭംഗിയായി എനിക്കറിയില്ല. അല്ല ഇപ്പോഴും അത് ഞാൻ ഇപ്പോഴും സ്റ്റേജിൽ പോകുന്ന ആൾക്കാരാണ് നമ്മള്, പക്ഷെ വളരെ പുതുമയോടുകൂടി. ഇപ്പൊ സാധാരണ ഇവിടെ നമ്മുടെ ആദരിക്കുമ്പോൾ അവർ അവതരിപ്പിച്ച പഴയ കാര്യങ്ങളാണ് അവതരിപ്പിക്കാറ്, പക്ഷെ ജോഷി കൊണ്ടുവന്നതെല്ലാം പുതിയ വിഭവങ്ങളായിരുന്നു. അതിന് ആപ്രിഷിയേറ്റ് ചെയ്ത വയ്യ. കാരണം അത് ഇപ്പോഴും അപ്ഡേറ്റ് ചെയ്യുന്നുള്ള എൻ്റെ ഒരു കാര്യമാണ്. എല്ലാ ദിവസവും പത്രം വായിച്ച് എല്ലാ ദിവസവും എന്താണ് ജനറൽ നോളജ് എന്ന് അറിഞ്ഞ് ജീവിക്കണം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ മാതൃകയാണ് കലാഭവൻ ജോഷി കാണിച്ചു കൊടുത്തത്. അല്ല ഇതിന്റെ പ്രൊഡ്യൂസർ കോമഡി ഉത്സവത്തിൽ ഇങ്ങനെ ഒരു സെഗ്മെന്റ് വെച്ചത് നന്നായി എന്ന് പറയാൻ കാര്യം, നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വരിക, അവര് പഴയതിനേക്കാൾ എന്താ പറയാ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്ന് അടിച്ചു പൊളിക്കുന്ന കാഴ്ച കാണുക എന്ന് പറയുന്നത് ഇത്രയും സന്തോഷം തരുന്ന മറ്റൊരു കാഴ്ചയില്ല. ഇന്നസെന്റ് ഏട്ടന്റെ ശബ്ദം ഈ പറഞ്ഞ പോലെ തന്നെ ചക്ക വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ അന്ന് നമുക്ക് ചക്കയോട്ടുള്ള കറികളൊക്കെ അല്ലേ എന്ന് പറഞ്ഞ പോലെ ജോഷി വന്നാൽ പിന്നെ ഇന്നസെന്റ് ഏട്ടൻ എന്തൊക്കെ ചെയ്യുമോ അതെല്ലാം ചെയ്യും. അത്ര പെർഫെക്റ്റ് ആണ്. അപ്പൊ അത് പ്രതീക്ഷ. പക്ഷെ ഇപ്പൊ ഉമ്മൻചാണ്ടി സാറിനെ ചെയ്തത് അത് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സാധനമായിരുന്നു. കാരണം അത് പഠിച്ച് ഈ വേദിയിൽ വന്ന് ചെയ്യാത്ത എന്തെങ്കിലും ഒരു സാധനം ചെയ്യണം
എന്നുള്ള ഒരു ഊർജത്തോട് കൂടിയിട്ടാണ് വന്നത്. അതാണ് ജോഷി എന്ന് പറയുന്ന കലാകാരൻ. എനിക്ക് ജോഷിയെ കുറിച്ച് പറയാനുള്ളത്, നമ്മൾ സാധാരണ പണ്ട് സ്കൂളിലൊക്കെ ഒന്നിച്ച് പഠിച്ച ഒരു സന്തോഷമുണ്ടല്ലോ, പിന്നെ കുറെ നാളുകൾക്ക് ശേഷം കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. കലാഭവനിൽ ഒരുമിച്ച് ഞങ്ങൾ പ്രവർത്തിച്ചവരാണ്, ഒരുമിച്ച് ഉണ്ടും ഉറങ്ങിയും ഒരുപാട് വേദികൾ പങ്കിട്ട ആൾക്കാരാണ്. അതിലേറെ സന്തോഷം എന്ന് പറയുന്നത്, ഒരു 10 വർഷക്കാലം 11 വർഷക്കാലം കേരളത്തിലെ ജനങ്ങളെ ഓരോ വർഷവും ആ വർഷത്തെ ആനുകാലിക വിഷയം വെച്ച് ഇന്നസെന്റിന്റെ ശബ്ദത്തിലൂടെ മാവേലിയായിട്ട് ചിരിപ്പിച്ച ഒരു വലിയ ആളാണ് ജോഷി എന്ന് പറയുന്ന ഒരു കലാകാരൻ. അത് നമ്മളെല്ലാവരും എല്ലാ പ്രേക്ഷകരും ഇന്നും ഓർക്കുന്നുണ്ട്. അപ്പോൾ ജോഷിയെ ഇന്ന് കാണാൻ സാധിച്ചതിൽ വലിയ സന്തോഷം ജോഷി. താങ്ക് യു. അപ്പോ കോമഡി ഉത്സവം ജോഷിയേട്ടന് നൽകുന്ന ആദരം, കലാഭവൻ ജോഷിക്ക് കോമഡി ഉത്സവം നൽകുന്ന ആദരം, എല്ലാവരും. കോമഡി ഉത്സവം പവർഡ് ബൈ സെറ്റ് കെട്ടെക്കോസിക് ആർട്ടി സൊല്യൂഷൻസ് ആൻഡ് കോൺഫിഡന്റ് ഗ്രൂപ്പിൽ നമുക്ക് ഇനി അടുത്തത് ഒരു സ്പെഷ്യൽ പെർഫോമൻസ് വരാൻ പോകുന്നത്. ആരാണെന്ന് അറിയാനായിട്ട് ലെറ്റ്സ് ടേക്ക് എ ലുക്ക് അറ്റ് ദി വീഡിയോ പ്രൊഫൈൽ. പ്രകൃതിയിലെ ശബ്ദ വ്യത്യാസങ്ങളെ അതിന്റെ ഉൾത്തനിമ ചോരാതെ അനുകരിക്കുന്ന കലാകാരൻ പ്രണവ്. കണ്ണൂർ സ്വദേശിയായ പ്രണവ് കലാരംഗത്തും കായികരംഗത്തും ഒരുപോലെ കഴിവ് തെളിയിച്ച വ്യക്തിത്വമാണ്. കേരളോത്സവങ്ങളിൽ നിരവധി തവണ മിമിക്രിയിൽ വിജയങ്ങൾ ആവർത്തിച്ച ഈ കലാകാരൻ അഭിനയം, ചിത്രരചന, നൃത്തം എന്നിവയിലും തന്റെ മികവ് അടയാളപ്പെടുത്തുന്നു. കൃത്യമായ നിരീക്ഷണ പാടവവും ക്ഷമയോടുകൂടിയുള്ള കഠിന പ്രയത്നങ്ങളുമാണ് ഇന്ന് ഈ മിമിക്രിക്കാരന് ഉയരങ്ങൾ കീഴടക്കാനുള്ള വഴിയൊരുക്കുന്നത്. പ്രണവിനെ ചിരിയുടെ ഈ ഉത്സവവേദിയിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. പ്രണവ് കാസർഗോഡല്ലേ? കണ്ണൂർ. കണ്ണൂർ. അപ്പൊ എന്നിട്ട് ഓഡിഷൻ എവിടെ വന്നിരുന്നേ? ഹോട്ടലിൽ. ഹോട്ടലിൽ വന്നിരുന്നു. ഹോട്ടൽ. എന്നിട്ട് ഓഡിഷൻ വന്നിരുന്ന തിരിച്ചു പോയി? അത് സെലക്ഷൻ ആയിട്ടില്ല എന്ന് ഞാൻ വിചാരിച്ചു. സെലക്ഷൻ ആയി എന്ന് പറഞ്ഞപ്പോ പിന്നെ എന്താ സെലക്ഷൻ ആയിട്ടില്ല എന്ന് വിചാരിക്കും കാര്യം? ഇവനെ സെലക്ഷൻ കിട്ടിയിട്ടെ ഇവനറിഞ്ഞില്ല. ഇവനാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് വണ്ടിക്കൂലിയൊക്കെ മുടക്കി അവിടെ നിന്ന് ഇത്രയും വന്നിട്ടുള്ളു. ഇപ്പൊ ഇവിടെ സാമ്പത്തികമായി അതറിയാം, അത് കുഴപ്പമില്ല, അതൊക്കെ അതിന്റെ മാറി വന്നുള്ളു. അപ്പൊ ഇവൻ അവിടെ നിന്ന് അങ്ങ് പോയി, സെലക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞാണ്. പക്ഷെ മനസ്സിലാവാത്തോണ്ടേ കിട്ടിയില്ല എന്ന് വിചാരിച്ചങ്ങ് പോയി. പിന്നെ തിരിച്ചു വിളിച്ചപ്പോഴേ എനിക്ക് വരാൻ തൽക്കാലം ഇപ്പൊ വകുപ്പില്ല എന്ന് പറഞ്ഞിട്ട്. പിന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് വേണോ നമ്മുടെ ഇവിടെ നിന്ന് തന്നെ ആൾക്കാര് ഇവന് ഫുള്ള് ടിക്കറ്റ് വരെ എടുത്ത് കൊടുത്താണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം അത്രയും ടാലന്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ നമുക്ക് നോക്കല്ലേ പ്രണവ് എന്താ ഇന്ന് ചെയ്യാൻ പോണേ? നമ്മുടെ ചുറ്റുവട്ടത്ത് നാം എന്നും കണ്ടുവരുന്ന അല്ലെങ്കിൽ കേട്ടുവരുന്ന സൗണ്ടാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. ആദ്യമായി പ്രകൃതിയിൽ നിന്ന് തന്നെ ആരംഭിക്കാം. പ്രകൃതിയിൽ ഏതാനും ചില പക്ഷി ഇനങ്ങളുടെ സൗണ്ട്. അടുത്തത് അമ്പലങ്ങളിൽ കേട്ടുവരുന്ന ഇടക്കമുഴക്കം. അടുത്തത് വ്യത്യസ്തമായ രണ്ട് ന്യൂ ജനറേഷൻ ബൈക്കിൻ്റെ സൗണ്ടാണ്. അതിവേഗത്തിൽ ചീറിപ്പാഞ്ഞു വരുന്ന ഒരു മോട്ടോർ ബൈക്ക്. അതുപോലെ തന്നെ മറ്റൊരു ന്യൂ ജനറേഷൻ വാഹനമാണ് എൻഫീൽഡ് ബുള്ളറ്റ്. ഈ ബുള്ളറ്റ് ഓടിക്കുമ്പോൾ തന്നെ വളരെ ഒരു പ്രത്യേകത ഒരു സ്റ്റൈലാണ്. കാരണം മസിൽ ഇല്ലാത്തവൻ പോലും മസിൽ ഉണ്ടാക്കി പോകുന്ന ഒരു കാഴ്ചയാണ് കാണല്. ഇങ്ങനെ ഇനി ഇതിൻ്റെ സൗണ്ട് ഒന്ന് നോക്കാം. അടുത്ത ട്രെയിനിന്റെ 4 വേരിയേഷൻ. ട്രെയിൻ സ്റ്റേഷനിലേക്ക് കടന്നു വരുമ്പോൾ ഉണ്ടാവുന്ന ആ സൗണ്ട്. ഇനി ഈ ട്രെയിൻ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ടിട്ട് പുറപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ആ സൗണ്ട്.
ട്രെയിൻ തന്നെ ഒരു ഇരുമ്പാലത്തിന്റെ മുകളിലേക്ക് കൂടി കടന്നു ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ട്. അടുത്ത രണ്ട് ട്രെയിനിൻ്റെ സൗണ്ടാണ്. നമ്മളൊരു ട്രെയിനിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുമ്പിലെ കൂടി മറ്റൊരു ട്രെയിൻ പാസ് ചെയ്താൽ എങ്ങനെ ഇരിക്കും നോക്കാം. അടുത്ത കാട് വൃത്തിയാക്കുന്ന കാട് ചെത്തുന്ന മെഷീനാണ്. അപ്പോൾ കാട് ചെത്തുന്ന മെഷീൻ ഇട്ടതിന് ശേഷം ഒന്ന് ഓണാക്കിയാണ്. എനിക്ക് കാട് ചെത്തുമ്പോൾ പ്രത്യേക രീതിയിലൊരു സൗണ്ടാണ്. അടുത്തൊരു നായുടെ സൗണ്ടാണ്. ഇങ്ങനെ നായ് വരക്കല്ലേ. ഇതേ നായിയെ നമ്മുടെ മിഥുച്ചേട്ടൻ ഒന്ന് കല്ലെടുത്തെറിയുകയാണെങ്കിൽ ആ സൗണ്ട് വ്യത്യാസം എങ്ങനെയാണെന്ന് നോക്കാം. അടുത്തൊരു ഘോഷയാത്രയാണ്. അതിമനോഹരമായ ഒരു ഘോഷയാത്ര പോകുമ്പോൾ ഒരു പ്രത്യേക രീതിയിൽ ഒരു ബാൻഡടിയാണല്ലോ, അതൊന്ന് കേട്ടു നോക്കാം. കഴിഞ്ഞോ? ആണോ? കഴിഞ്ഞോടാ. പ്രണവിന് അഭിനന്ദനം അറിയിക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഗ്രൂമേഴ്സായ ഷിബുവിനും സതീഷിനും, കാരണം അവരുടെ ചെറിയൊരു മാർക്ക് മതി ഇത് നമുക്ക് നഷ്ടപ്പെട്ടു പോവാൻ പ്രണവിൻ്റെ, അവർക്ക് ഒരുപാട് നന്ദി പറയുകയാണ്. മറ്റൊന്നുമല്ല, അവർക്ക് ആത്മാർത്ഥത മാത്രമല്ല ആത്മീയതയും കൂടി ഉണ്ട്, കാരണം ദൈവഭയം എന്ന് പറഞ്ഞൊരു സംഭവം വേണം. നിങ്ങൾ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നിട്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയെങ്കിൽ ആ വേദന അവിടെ അങ്ങനെ കിടക്കുന്നത്. ഇനിയും ഡെവലപ്പ് ചെയ്യാൻ ഒരുപാട് കഴിവുകളുണ്ട് കയ്യിൽ, യാതൊരു സംശയമില്ല. പ്രണവിലെ വളക്കൂറുള്ള മണ്ണാണ്, അത് വളർത്തി അങ്ങ് വലുതാക്കുക. അതോടൊപ്പം ഗ്രൂമേഴ്സിനും കൂടി ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുകയാണ് പ്രണവിനെ നമുക്ക് തന്നതിന്. പ്രണവ് ആ വഴിക്ക് പോയിരുന്നേ ഞങ്ങൾക്ക് പ്രണവിൻ്റെ ഈ പ്രകടനം കാണാൻ പറ്റാണ്ടായി പോയേനെ. പിന്നെ മറ്റൊരു കാര്യം, നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് വരണം ഇങ്ങോട്ട്. അതിനുവേണ്ടി നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളെപ്പോലുള്ള കലാകാരന്മാർക്ക് വേണ്ടി തുറന്നു കിടക്കുകയാണ് കോമഡി ഉത്സവത്തിൻ്റെ വേദികൾ. അതുകൊണ്ട് അവസരം കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം തന്നെ ഒരു സംശയിച്ച് അങ്ങനെ പോകരുത്. കാരണം ചിലപ്പോൾ അങ്ങനെ പോയാൽ നമുക്ക് കിട്ടുന്ന ഒരു വലിയ വേദിയല്ലേ പോകുന്നത്. ലാലേട്ടൻ പറഞ്ഞ ഒരു ഡയലോഗാണ് ഇപ്പം എനിക്ക് ഓർമ്മ വരുന്നത്. പറഞ്ഞു, എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട് ദാസ. പക്ഷേ ഒരു കാര്യമുണ്ട് ദാസ, എല്ലാരെയും ഇതുപോലെ കാശ് കൊടുത്ത് വിളിച്ചു വരുത്തതില്ല ദാസ. ആ ഒരു ഭാഗ്യം ഉണ്ടായത് പ്രണവിനാണ്. ഇന്നിപ്പോ സംഭവിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രണവ് ഇത് പെർഫോം ചെയ്തതിന് ശേഷം ഇത് ടെലികാസ്റ്റ് ആയി കഴിയുമ്പോഴായിരിക്കും പ്രണവിന് മനസ്സിലാകുന്നത് എത്ര വലിയ വേദിയാണ് ഞാൻ അന്ന് മിസ് ചെയ്തിരുന്നതെന്നുള്ളത്. മനസ്സിലായോ? ഇനിയിപ്പോൾ എനിക്കൊരൊറ്റ ഡൗട്ടാണുള്ളൂ, പ്രജോദിന്റെ സല്യൂട്ട് ഈ പ്രണവ് മേടിക്കുമോ ഇല്ലയോ. ഇവിടെ ഞാൻ സല്യൂട്ട് ചെയ്യുന്നത് നമ്മുടെ ഗ്രൂമേഴ്സ് ആയ സതീഷിനും നമ്മുടെ ഷിബുവിനും ഞാൻ സല്യൂട്ട് ചെയ്യും. ഞാൻ ചെയ്തിരിക്കും, കാരണം ഇനി ഇപ്പോൾ പ്രണവിൻ്റെ കഥ പറഞ്ഞപ്പോഴാണ് ഇവിടെ വരാൻ പോകുന്ന ഇതുപോലെ കോൺഫിഡൻസ്, അതായത് ചാഞ്ചാടി നിൽക്കുന്ന കലാകാരന്മാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കൊരു 20% കോൺഫിഡൻസ് ആണെങ്കിലും ഇവിടെ വരാം. കാരണം വേദിയിൽ ബാക്കി 80% കോൺഫിഡൻസ് തരുന്ന ഒരാളാണ് തൊട്ടടുത്ത് നിൽക്കുന്ന മിഥുൻ എന്ന് പറയുന്ന ആൾ. മിഥുൻ്റെ അതുകൊണ്ടാണ് മിഥുനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനി വരാനുള്ള കലാകാരന്മാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് അങ്ങനെ കോൺഫിഡൻസ് കിട്ടുമോ അല്ലെ ഇല്ലയോ ഒന്നും ഭയം നിന്നേക്കേണ്ട കാര്യമില്ല. കാര്യം ഇത് നിങ്ങൾക്കുള്ള വേദിയാണ്. ആക്ഷൻ ഹീറോ വിജയിൽ നമ്മുടെ നിവിൻ പോളി പറയുന്നുണ്ട്, എൻ്റെ സ്റ്റേഷനറിത്തിൽ മുട കാണിച്ചാൽ നല്ല ഇടിയിടിയും എന്ന് പറയുന്ന പോലെ കേരളത്തിൽ നല്ല കലാകാരന്മാരുണ്ടോ അവരെ എല്ലാം നമ്മൾ പൊക്കിയിരിക്കും. അതാണ് കോമഡി. അത് മാത്രമല്ല, സ്പോൺസറും കോൺഫിഡന്റ് ഗ്രൂപ്പായി, ഫുള്ള് കോൺഫിഡൻസ് കൊടുക്കുന്ന ഒരു ഗ്രൂപ്പാണ്. ഓൾ ദി ബെസ്റ്റ്. ഗംഭീര പെർഫോമൻസ് ആണ്, എല്ലാവരും നല്ലൊരു കൈ. ഇന്നത്തെ കോമഡി ഉത്സവം കൊടിയിറങ്ങുമ്പോൾ അതിനൊരുപാട് പ്രത്യേകതകളുണ്ട്. കാരണം ഇതൊരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷിയാവുകയാണ് കോമഡി ഉത്സവം. അതിന് എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങളോട് എല്ലാവരോടും പറയാനായിട്ട്
നമുക്ക് ആദ്യം സ്വാഗതം ചെയ്യാം നമ്മുടെ പക്രുചേട്ടൻ, തിണിച്ചേട്ടൻ ആൻഡ് പ്രജോദേട്ടൻ. സത്യം പറഞ്ഞാല് ഇവിടെ വന്നൊരു സംഭവത്തിന്റെ ഒരു ഫോളോ അപ്പ് എത്രത്തോളം കൊണ്ടുപോയി എന്നുള്ളതിന്റെ തെളിവും കൂടിയാണ്. നമ്മള് ഇവിടെ വന്ന് ആൾക്കാരെ പലപ്പോഴും നമ്മൾ അറിയാം, നമ്മൾ തിണിച്ചേട്ടൻ അവർക്ക് വേണ്ടിയിട്ട് വേദികൾ ഒരുക്കാറുണ്ട്. പക്ഷേ തിണിച്ചേട്ടൻ പലയിടത്തും നടത്തുന്ന ഒരു കോൺവെർസേഷൻ കാരണം അതിനകത്ത് നിന്നും ഒരു റിസൾട്ട്, ആ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് വീട് വച്ച് കൊടുക്കുന്നത് വരെ എത്തുന്നു എന്നുള്ളത് വളരെ അഭിമാനപൂർവ്വം കോമഡി ഉത്സവം പറയുന്നു. തിണിച്ചേട്ടാ, എന്തായാലും ഇതിന്റെ പുറകിലുള്ള ആൾക്കാർ, എനിക്കോട് കോയാക്കയുമായിട്ട് മൊയ്തീൻ കോയാക്കയായിട്ടുള്ള മൊയ്തീൻ കോയാക്കയാണ് ഈ പ്രോഗ്രാം കണ്ടിട്ട് എന്റെ അടുത്ത് സംസാരിച്ചു. പിന്നെ അദ്ദേഹം പറഞ്ഞു നമുക്ക് നോക്കാം പറഞ്ഞു യു എക്സ്ചേഞ്ച് ആയിട്ട്. പിന്നെ അതിനുശേഷം വരുന്നതാണ് മാധ്യമം, അതിലേക്ക് വന്ന് ചേർന്നു. അവര് പോയിട്ട് കണ്ടു മനസ്സിലാക്കി. പിന്നെ ഇടവേള ബാഹുലേക്ക്, അതായത് അമ്മ സംഘടനയും കൂടി ചേർന്നിട്ട്, അതായത് ഇവർ മൂന്ന് പേരും ചേർന്നിട്ട് അക്ഷര വീട് എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട്. 51 പേർക്ക് 51 വീട്, അത് പ്രത്യേക കഴിവുള്ളവർക്കാണ്. അപ്പൊ ബാബുചേട്ടൻ വളരെ തിരക്കുള്ളതുകൊണ്ട് അത് കൺവിൻസ്ഡ് ആവാൻ ഇത്തിരി സമയം എടുത്തു. എങ്കിലും ഞാൻ അദ്ദേഹം എനിക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്ന ആളായതുകൊണ്ട് കൺവിൻസ്ഡ് ആവും എന്നുള്ളത് ഉറപ്പായിരുന്നു. പക്ഷേ ഒരുപാട് തവണ നമ്മൾ കോൺവെർസേഷൻ നടത്തി. അദ്ദേഹം ഇവിടെ എനിക്ക് തോന്നുന്നു ഒരു 150 പ്രാവശ്യമെങ്കിലും അദ്ദേഹത്തിന് ക്ഷണിച്ചിട്ടുണ്ട് പല പരിപാടികൾക്ക് വേണ്ടി. പക്ഷെ ഇന്ന് വരുന്നത് വലിയൊരു നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. യു എക്സ്ചേഞ്ചിന്റെയും മാധ്യമത്തിന്റെയും അതുപോലെ അമ്മയുടെയും സാന്നിധ്യത്തിൽ, അവരുടെ സഹകരണത്തോടുകൂടി അക്ഷര വീട് പദ്ധതിയിൽ നമ്മുടെ ശ്രീജിതയെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. എക്സാക്ട്ലി, ശ്രീജിതയ്ക്ക് നമ്മളിവിടെ വന്ന് ഡാൻസ് കളിച്ച് നമ്മളെ വിസ്മയിപ്പിച്ച നമ്മുടെ ശ്രീജിതയ്ക്ക് ഒരു ഷെഡിൽ അന്ന് ഇലക്ട്രിസിറ്റി പോലും ഇല്ലാതെ നിൽക്കുകയാണെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞ ഉടൻ ഇലക്ട്രിസിറ്റി കൊടുക്കാനായിട്ട് നമ്മുടെ പ്രേക്ഷകർ തന്നെ തയ്യാറായി. അതിനുശേഷം ആ ഷെഡ് മാറി ഇന്നൊരു വീടാകാൻ പോകുന്നു. തിണിച്ചേട്ടന്റെ ഒരു പ്രയത്നം കാരണമാവുന്നു നമ്മുടെ അമ്മ അസോസിയേഷനും യു എ എക്സ്ചേഞ്ചും മാധ്യമത്തിന്റെ അക്ഷര വീടും എല്ലാം കാരണമാകുന്നു എന്നുള്ളതിന്. തീർച്ചയായും നമുക്ക് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാരെ തന്നെ ആദ്യം വിളിക്കാം. നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ ഇടവേള ബാബുചേട്ടനെ, ഒപ്പം യു എക്സ്ചേഞ്ചിന്റെയും മാധ്യമത്തിന്റെയും അവരുടെ റെപ്രസെന്റേറ്റീവ്സിനെയും കൂടി ഇവിടെ സ്വാഗതം ചെയ്യുന്നു. ശരിക്കും മാധ്യമത്തിന്റെ അക്ഷര വീട് എന്ന് പറയുന്ന പരിപാടിയിലാണ് അല്ലെ, അതിലവിടെയാണ് നമ്മൾ ഇതിലേക്ക് എത്തുന്നത്. മാധ്യമത്തിന്റെ അക്ഷര വീട് എന്നുള്ളത് മാധ്യമത്തിന്റെ മാത്രം ഒരു പ്രോജക്റ്റ് അല്ല എന്നുള്ളതാണ്. അമ്മയും അതുപോലെ തന്നെ യു എക്സ്ചേഞ്ച് NMC ഗ്രൂപ്പും മാധ്യമവും കൂടെ ചേർന്നിട്ടാണ് അക്ഷര വീട് ഇവിടെ സംഘടിപ്പിക്കുന്നത്. അക്ഷര വീടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് പാവങ്ങൾക്ക് വീടുണ്ടാക്കി കൊടുക്കുന്ന ഒരു ചാരിറ്റി പ്രോഗ്രാം അല്ല ആക്ച്വലി. അതായത് വ്യത്യസ്ത കഴിവുകളുള്ള ശ്രീജിതയെ പോലെ കഴിവുകളുള്ള ഒത്തിരി പേര് നമുക്കിടയിൽ ജീവിക്കുന്നവരുണ്ട്. വളരെ പ്രയാസപ്പെട്ട് അവരുടെ കരിയറിൻ്റെ അവസാനം എന്നുള്ള രീതിയിൽ നിൽക്കുന്ന കുറേ പേര് നമുക്കിടയിലുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് നിർഭാഗ്യവശാൽ ഒരു വീട് എന്നൊരു സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കഴിയാത്ത ഒത്തിരി പേര് നമുക്കിടയിലുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തി അവർക്കുള്ളൊരു അംഗീകാരം, അവർക്കുള്ളൊരു പ്രോത്സാഹനമാണ് അക്ഷര വീട് പ്രോജക്റ്റ്. തീർച്ചയായും. യു എക്സ്ചേഞ്ച് എങ്ങനെയാണ് ഇതിനകത്ത് ബന്ധപ്പെട്ടിരിക്കുന്നത്? സ്പോൺസേഴ്സ് ആണോ ഇതിന്റെ? ഡോക്ടർ ബി ആർ ഷെട്ടി നേതൃത്വം നൽകുന്ന യു എക്സ്ചേഞ്ച് അതിന്റെ തുടക്കം മുതൽ തന്നെ ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ തീർച്ചയായിട്ടും ഞങ്ങൾ പങ്കാളികളാകാറുണ്ട്. ബിസിനസ്സിനോടൊപ്പം തന്നെ തീർച്ചയായിട്ടും സാമൂഹിക പ്രതിബദ്ധത എന്നുള്ളത് ഞങ്ങൾ എക്കാലവും ഞങ്ങൾ എന്താണ് കൂടെ കൊണ്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പം മാധ്യമവും അമ്മയും ചേർന്ന് നടക്കുന്ന ഈ അക്ഷര വീടിൽ 10-ാമത്തെ എന്താണ് പ്രതിഭാശാലിക്ക് വീട് നൽകുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. തീർച്ചയായും, താങ്ക് യു. പിന്നെ നമ്മുടെ കുടുംബാംഗം തന്നെയാണ്, നമ്മളെല്ലാവരും ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഘടന ഇതിന്റെ ഭാഗമാകുന്നു എന്നുള്ളത്, അമ്മ എന്ന് പറയുന്ന സംഘടന ഇതിനു വേണ്ടി മുന്നിട്ടിറങ്ങുന്നു എന്നുള്ളത് നമ്മൾ അഭിമാനത്തോടുകൂടി പറയുന്ന കാര്യമാണ് ചേട്ടാ. അമ്മ ഈ അക്ഷര വീട് പദ്ധതിയിൽ പങ്കാളിയാവുന്നത് വെറുതെ ഒരു വീട് പണിത് കൊടുക്കുക എന്നുള്ളതല്ല, അതിൻ്റെ കൂടെ ഒരു സ്നേഹം കൈമാറുക എന്നുള്ള ആശയമാണ്. നമുക്ക് സമൂഹത്തിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ജീവിക്കാൻ നിവൃത്തിയില്ല അല്ലെങ്കിൽ ഒരു കിടക്കാൻ ഒരു ഇടമില്ല എന്നുള്ളവരെ കണ്ടെത്തി അതിൽ മാധ്യമം ഇങ്ങനൊരു പ്രോജക്റ്റുമായിട്ട് വന്നപ്പോൾ അമ്മ രണ്ട് കൈ നീട്ടിയും സ്വീകരിക്കുകയാണ് ചെയ്ത്. ഇപ്പം നമ്മളുടെ 10-ാമത്തെ വീടാണ് ഇപ്പോൾ കൊടുക്കുന്നത്. 8 വീടുകൾ പണി നടന്നുകൊണ്ടിരിക്കുന്നു, 2 വീട് കൈമാറിക്കഴിഞ്ഞു. 51 മലയാള അക്ഷരങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന രീതിയിൽ 51 അക്ഷരങ്ങൾ ആണ് ഈ വീടുകളുടെ പേരുകൾ.
നമ്മുടെ പത്മശ്രീ ശങ്കർജിയാണ് ഇതിൻ്റെ രൂപകൽപ്പന. ഓരോ വീടും ഓരോ തരത്തിലാണ്, എന്തായാലും എല്ലാം മനോഹരമായ വീടുകളാണ്. ഇപ്പോൾ രണ്ട് കൊടുത്ത രണ്ട് ഒന്നും നമ്മൾ തളിക്കുളത്ത് കൊടുത്തു, ഒന്ന് ജമീല മാലിക്കിന് തിരുവനന്തപുരത്ത് കൊടുത്തു. രണ്ടും മനോഹരമായ വീടുകളാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് 51 ഈ പ്രോജക്റ്റ് നിൽക്കുന്ന വിശ്വാസമില്ല. ഇനിയും 51 അടുത്ത 51 കൂടിയും ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇതൊരു നന്മയാണ്. മലയാള സിനിമയിലെ അഭിനേതാക്കളുടെ കൂട്ടായ്മയായ അമ്മ ചെയ്യാവുന്നതിൻ്റെ ഏറ്റവും വൃത്തിയുള്ളൊരു പ്രോജക്റ്റായിട്ടാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. ഉറപ്പായും അതിൽ വലിയ അഭിമാനമുണ്ട്. നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ ഇടയിൽ നിന്നും ഇവിടെ നിന്നുള്ള ഒരു കലാകാരി. തീർച്ചയായും ഇവിടെ വന്ന് ഡാൻസ് കളിച്ച് നമ്മൾ ഞെട്ടിച്ചിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളും നമ്മുടെ പ്രേക്ഷകർ അതിനേക്കാൾ കൂടുതൽ നമ്മൾ ഞെട്ടിച്ചത്, നമ്മളെ ഞെട്ടിച്ചത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ സഹായങ്ങൾ അവിടെ എത്തിച്ചുകൊണ്ടാണ്. അതിലിപ്പോൾ അമ്മയും യു എക്സ്ചേഞ്ചും മാധ്യമവും കോമഡി ഉത്സവവും അഭിമാനത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ശ്രീജിത, വളരെയധികം സന്തോഷമുണ്ട്. ടി വി ഒക്കെ ഫിറ്റ് ചെയ്തു. ആദ്യമായിട്ട് തന്നെ കോമഡി ഉത്സവം കാണണമെന്നായിരുന്നു വിചാരിച്ചത്. അങ്ങനെ 8-ാം തീയതി രാവിലെയാണ് ഫിറ്റ് ചെയ്തത്. അങ്ങനെ ഞാൻ സമയം നോക്കിയിട്ടില്ല, പക്ഷേ ഫ്ലവേഴ്സ് ചാനലിനെ തുറന്നു, അപ്പൊ തന്നെ ഞെട്ടി. വെച്ചാല് മിഥുചേട്ടനും ടിനിച്ചേട്ടനും പൂച്ചയും പിടിച്ച് പായുന്നത് ആദ്യം തന്നെ കണ്ട്. പിന്നെ ഇങ്ങനെ ഒരു വീട് നിർമ്മിച്ചാലും ഭയങ്കര സന്തോഷം. ഉറപ്പായും നമുക്ക് ആ ചടങ്ങിലേക്ക് കിടക്കാം. സത്യം പറഞ്ഞാല് നമുക്ക് ഭയങ്കര ഒരു ചരിത്ര മൊമെന്റ് ആണ്, നമുക്ക് ഭയങ്കര ഒരു മുഹൂർത്തമാണ്. നമ്മുടെ ഇവിടെ വന്ന ഒരു ടാലന്റിന് ഇവിടെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ പ്രേക്ഷകർ വേദികൾ നൽകി ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഒരു വീട് നൽകി ഇതാ ഇന്ന് സഹായിക്കുന്നു എന്നുള്ളത് നമുക്ക് ഏറ്റവും കൂടുതൽ മോളെ. ഇത്രയും സന്തോഷമുള്ള ഈ നിമിഷത്തിൽ തന്നെ പറയാണ് ഇന്നത്തെ ഉത്സവം കൊടിയിറങ്ങുന്നു. അടുത്ത ഉത്സവത്തിന് കാണും വരെ ടേക്ക് കെയർ ആൻഡ് ബൈ.